ഒരു തിയേറ്റർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റില് പോവാണെങ്കിൽ ഡോണ്ട് ഗോ ഫോർ ലിമിറ്റഡ് വേർഷൻ. നമ്മളെല്ലാവരും വിചാരിക്കും ഓക്കെ ബഡ്ജറ്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്, ബഡ്ജറ്റ് ചെറുതായിട്ട് കൂട്ടിയാലും ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഇതിനു വേണ്ടി ചെയ്യാൻ വേണമെങ്കിലും. പിന്നെ ഈ ചങ്ങായിയോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റിൽ എന്താണോ അതിലാൾ ചെയ്തു തരും, അത്രേ എനിക്ക് പറയാനുള്ളൂ. പ്രോബബിലി ചിലവർക്ക് ഒരു ലോ സ്കെയിൽ ആയിരിക്കാം, മിഡ് സ്കെയിൽ ആയിരിക്കാം, ഹൈ സ്കെയിൽ ആയിരിക്കാം, അതിൽ മാച്ച് ചെയ്യുന്ന കാര്യങ്ങൾ പുള്ളിക്ക് റൈറ്റ് പ്രൊഡക്റ്റിനെ പറ്റി റൈറ്റ് തിങ്ങിനെ പറ്റിയിട്ട് ഇത്രയും ഫ്ലെക്സിബിൾ ആയ മനുഷ്യൻ ഞാൻ കണ്ടിട്ടുള്ള. നമസ്കാരം എല്ലാവർക്കും, ഭീം ഹോം സിനിമാസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ഉണ്ടാവും. നമുക്ക് ഇതുവരെ ചെയ്തിട്ടുള്ള തിയേറ്ററിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു തിയേറ്റർ വീഡിയോ ആണ്. ഒരു വ്യത്യസ്തമായ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഡോൾബി ഡിജിറ്റൽ, അതുപോലെ ഡോൾബി അറ്റ്മോസ്, അതുപോലെ ഓറോ 3D ഒക്കെ ചെയ്ത് പല വീഡിയോസ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു തിയേറ്ററാണ് നമ്മൾ ഇരിങ്ങാലക്കുട തൊമ്മാന നമ്മുടെ സ്ഥലത്തുള്ള നമ്മുടെ ശ്രീജിത്ത് ഭയങ്കര വീട്ടിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഡോൾബി അറ്റ്മോസ് കം ഓറോ 3D രണ്ടും കൂടി കമ്പൈൻ ആയിട്ടുള്ളൊരു പാക്കേജിലൊരു കിഡിലും തിയേറ്ററാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഓൾറെഡി വീടിൻ്റെ വർക്ക് ഞാനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ തിയേറ്ററിന് വേണ്ടി സ്പെഷ്യൽ റൂമൊന്നുമില്ല, ഒരു ബെഡ്റൂമാണ് നമ്മൾ തിയേറ്ററിലേക്ക് മാറ്റിയിട്ടുള്ളത്. അപ്പം എന്തായാലും നമുക്ക് അതിൻ്റെ അകത്ത് പോകുമ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഇപ്പോഴും നമ്മുടെ തിയേറ്ററിൻ്റെ അകത്താണ് നമ്മുടെ തിയേറ്റർ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കാം. വാ, നമ്മുടെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്ന ഇതാണ്. പക്ഷേ എൻട്രൻസ് ചെറിയൊരു ലോബി വരുന്നത് കാര്യം ഞാൻ പറഞ്ഞത് ബെഡ്റൂം ആയിരുന്നു. അപ്പോൾ ടോയ്ലറ്റ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഫ്രണ്ടേജ് ഇതുപോലെ ഒരു അക്കോസ്റ്റിക്കൽ ചെറിയ രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അകത്തേക്ക് തോന്നാം. ഇതാണ് നമ്മുടെ തിയേറ്റർ, ഡോൾബി അറ്റ്മോസും ഓറോ 3D ഒറ്റ പാക്കേജിൽ. എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഏറ്റവും ആപ്റ്റായിട്ട് വന്നത് ഈ റൂമിന്റെ സൈസാണ്. ഇപ്പോൾ ഒരുപാട് വലിയൊരു സൈസിലേക്കാണ് നമുക്ക് ഈ പാക്കേജ് സ്യൂട്ട് ആവില്ല ഒരിക്കലും. അപ്പോൾ ഈ റൂം സൈസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു പാക്കേജ് കൂടെ ചെയ്യാൻ പറ്റിയത്. അല്ലാത്ത കേസിൽ ചിലപ്പോൾ നമുക്ക് എല്ലാ സൈസിലൊന്നും ഈ പാക്കേജ് അല്ലെങ്കിൽ ഡോൾബി അറ്റ്മോസും ഓറോ 3D കമ്പനിയായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് മാച്ചിങ് ആയൊരു സൈസ് കിട്ടി, പിന്നെ കസ്റ്റമർ അതിനോട് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് കാണിച്ചപ്പോഴാണ് നമ്മൾ ഈ ഒരു പാക്കേജ് ഇവിടെ ചെയ്തു കൊടുത്തത്. അപ്പോൾ ഓൾറെഡി ഞാൻ കസ്റ്റമറെടുത്ത് പറഞ്ഞിട്ടേ നമുക്ക് ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്. പുള്ളി ഒരു 7.2 ഡോൾബി അറ്റ്മോസ് സെറ്റപ്പിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷേ ഞാൻ പുള്ളിയുടെ അടുത്ത് ഇങ്ങനൊരു സംഭവം ഓറോ 3D ഉണ്ട്, ഇങ്ങനൊരു സംഭവം ചെയ്യാം. അപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചതെന്ന് വെച്ചാൽ, ഈ ഓറോ 3D ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഓറോ 3D മാത്രമല്ല എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ, ഓറോ 3D മൂവീസ് ഒന്നും ഇല്ലല്ലോ. മൂവീസ് ഇല്ലാതെ കണ്ടന്റ് ഇല്ലാതെ എങ്ങനെ ഓറോ 3D കിട്ടും? അറ്റ്മോസ് ആകുമ്പോൾ കണ്ടന്റ് ഉണ്ട്, നമുക്ക് ഓൺലൈൻ സ്ട്രീമിംഗിൽ കണ്ടന്റ് ഉണ്ട്, അപ്പോൾ നമുക്ക് അറ്റ്മോസ് എക്സ്പീരിയൻസ് ചെയ്യാലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ രണ്ടും കൂടി കമ്പൈൻ ചെയ്തൊരു പാക്കേജ് ചെയ്താലോ എന്ന് ചിന്തിച്ച് നമ്മൾ ടെസ്റ്റൊക്കെ ചെയ്ത് റിസൾട്ടൊക്കെ ചെയ്ത് കുറച്ച് റിസർച്ചൊക്കെ ചെയ്തപ്പോൾ നല്ല റിസൾട്ടാണ് കിട്ടിയത്. കാരണം ഈ ഒരു റൂം സ്പേസ്, അതായത് ഒരു 4.5 അല്ലെങ്കിൽ ഒരു 5 മീറ്ററിനുള്ളിലുള്ള റൂം സൈസും അതേപോലെ ഒരു 3.5 ആ സൈസിൽ 3.5 മീറ്റർ വീതിയിലൊക്കെ റൂം സൈസ് ഉണ്ടെങ്കിൽ ഒരു ബേസ് മോഡലായിട്ടുള്ള ഓറോ 3D സെറ്റപ്പും അതോടൊപ്പം തന്നെ അതേ സെയിം സ്പെക്കിൽ നമുക്ക് അറ്റ്മോസും കൂടി ഇൻബിൽഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മളെ തിയേറ്റർ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഞാനിത് വീട്ടിൽ എൻ്റെ വീട്ടിൽ ചെയ്ത് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് നമ്മളെ പാർട്ടിക്ക് നമ്മൾ ഇത് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഓൾറെഡി നമുക്ക് പുള്ളിക്കാരൻ പുറത്ത് പോയിരിക്കുകയാണ്, പുള്ളിക്കാരൻ വരും. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും പുള്ളിക്കാരൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. അപ്പോൾ പുള്ളിക്കാരൻ വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന AVR, ഇപ്പം എല്ലാവർക്കും അറിയാൻ ആകാംക്ഷ ഉണ്ടാവും, ഉപയോഗിച്ചിരിക്കുന്ന സ്പീക്കേഴ്സ് ഏതാണ്, AVR ഏതാണ്, പ്രൊജക്ടർ, പിന്നെ നമുക്ക് വിഷയമില്ല, ഏതും ഫുൾ HD ആയാലും 4K ബ്രാൻഡഡ് ഏതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനം ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്പീക്കേഴ്സും അതിൻ്റെ പൊസിഷൻസും ആണ്. കാരണം അറ്റ്മോസും കിട്ടണം നമുക്ക്, ഓറോ 3D കിട്ടണം. കാരണം അറ്റ്മോസിനും ഓറോ 3D രണ്ട് സ്പെക്കാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ AVR ആണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം AVR ആണ് ഏറ്റവും ഒരു തിയേറ്ററിൻ്റെ മെയിൻ സംഭവം എന്നുള്ളത്. കാരണം AVR ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഓറോ 3D അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറും സംഭവങ്ങൾ പ്ലേ ചെയ്ത് കേൾക്കാൻ പറ്റുള്ളൂ, വേറെ എന്ത് സംഭവത്തിൽ നമുക്ക് അതൊന്നും കിട്ടില്ല. അപ്പോൾ AVR-ലേക്ക് വരണമെങ്കിൽ ഡെനോണിൻ്റെ 4700 എന്നുള്ള ഓറോ 3D ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരു AVR ആണ് നമ്മൾ ഇതിലേക്ക് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ഈ ഒരു AVR-ൽ നമുക്ക് ഓറോ 3D നല്ല വൃത്തിയായിട്ട് കിട്ടും. അതിപ്പോൾ നമുക്ക് 10.1 വേണമെന്നില്ല, നമുക്ക് അതിൻ്റെ ഓവർ ഹെഡ് അതായത് പറയുകയാണെങ്കിൽ ഗോഡ്സ് വോയിസ് എന്നാണ് പറയുക, ആ സംഭവം നമുക്ക് ശരിക്കും ഈ ഒരു സ്പെക്കിൽ ആവശ്യം വരുന്നില്ല. അപ്പോൾ നമ്മൾ ശരിക്കും ചെയ്തിരിക്കുന്നത് 5.1.4 കോൺഫിഗറേഷനിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ സെയിം കോൺഫിഗറേഷനിൽ നമുക്ക് അറ്റ്മോസും എക്സ്പീരിയൻസ് ചെയ്യാം, അതോടൊപ്പം തന്നെ ഓരോ 3D നല്ല വൃത്തിയായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ AVR ആണ് നമുക്ക് ഏറ്റവും സപ്പോർട്ടീവ് ആയിട്ടുള്ളത്. ഇതിൻ്റെ ഈ ഡെനോണിൽ ഏറ്റവും സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു മോഡൽ തന്നെയാണ് ഇതിൻ്റെ. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് 4700 ഏറ്റവും കൂടുതൽ സെയിലായിട്ടുള്ളൊരു മോഡലാണ്. അപ്പോൾ ഇതൊരു 9.2 ചാനൽ AVR ആണ്.
അപ്പോ പെർ ചാനൽ 200 വാട്ട്സ് RMS ഔട്ട്പുട്ട് ആണ് കമ്പനി അവകാശപ്പെടുന്നത്. അത്രയൊന്നും ഇല്ലെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല ഡീസെന്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു ഏരിയ ആണ്. നല്ല അടിപൊളി ആയിട്ടുള്ള സ്പീക്കേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ട്. അപ്പോൾ ഓർത്തിക്ക് ഏറ്റവും മാച്ചിങ് ആയിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നൊരു മോഡലും ഈ 4720 തന്നെയാണ്. അപ്പോൾ ഒരു 1 KB നമ്മൾ AVR സെപ്പറേറ്റ് കൊടുത്തു. അതോടൊപ്പം തന്നെ നമ്മളൊരു 600 വാട്ട്സിൻ്റെ ഒരെണ്ണം എടുത്ത് നമുക്ക് പ്രൊജക്ടറിന് കൊടുത്തു. അപ്പം നമുക്ക് സേഫായി, നമ്മൾ AVR സേഫായി, പ്രൊജക്ടറും സേഫായി. പിന്നെ നമുക്ക് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ സ്റ്റെബിലൈസർ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആക്റ്റീവ് സബ്വൂഫർ കൊടുക്കും. ഓൾറെഡി ഞാൻ ഒരു ആക്റ്റീവ് സബ്വൂഫറിന് വേണ്ടിയിട്ട് ഒരു 15 ആക്റ്റീവ് സബ്വൂഫർ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുള്ള വാർഫുഡേലിൻ്റെ, അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഞാനൊരു സ്റ്റെബിലൈസർ കൊടുത്തിട്ടുണ്ട്. AVR ഒരിക്കലും കൊണ്ടുപോയി സ്റ്റെബിലൈസർ കൊടുക്കരുത്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ സ്ക്രീൻ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പൊ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് 135 inch ഫിക്സ്ഡ് ഫ്രെയിം ആയിട്ടുള്ള ബിഗ്യൂ കൊണ്ടുള്ള ആമസോൺ ഓൺലൈൻ ബ്രാൻഡ് ആയിട്ടുള്ള സ്ക്രീനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓൾറെഡി റേറ്റ് കുറയ്ക്കാന്നുള്ള ഒരു സംഭവം കൂടി നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ലൈറ്റിലൊക്കെ സുവിധയിലൊക്കെ പോകായിരുന്നു. അപ്പൊ നമ്മൾ ബഡ്ജറ്റും കൂടി നോക്കിയിട്ടാണ് ബിഗ്യൂന്റെ 135 നമ്മൾ. സംഭവം കാണുമ്പോൾ നമുക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും എന്താണെന്നുള്ളത് അല്ലേ. ഇത്ര വലിയൊരു സാധനം തിയേറ്ററിൽ സ്പീക്കർ ആണോ എന്താണെന്നൊക്കെ ഡൗട്ട് ഉണ്ടാവും. ഇതൊന്നുമല്ല, അതൊരു എയർ പ്യൂരിഫയർ ആണ്. അപ്പൊ എന്തായാലും നമ്മൾ ഇനി തിയേറ്റർ ചെയ്തിട്ടുള്ളവരായാലും ഇനി ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരായാലും എന്തായാലും മസ്റ്റ് ആയിട്ട് ഒരു എയർ പ്യൂരിഫയർ എന്തായാലും വെക്കുക. കാരണം ഇത്രയും ഈ തിയേറ്റർ ഫുൾ ടൈം ക്ലോസ്ഡ് ആണ്. കാരണം ഒരു എയർ ഉള്ളിനകത്തേക്ക് വരുന്ന ചാൻസും ഇല്ല. അത്ര എയർ ടൈറ്റ് റൂമിലാണ് നമ്മൾ എപ്പോഴും ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഇനി തിയേറ്റർ ചെയ്തിട്ടുള്ളവരായാലും ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് മസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ അത്രയും പൊല്യൂഷൻ, അല്ലെങ്കിൽ പൊല്യൂഷൻ എന്ന് ഉദ്ദേശിച്ചാൽ അത്രയും പൊടിയും കാര്യങ്ങളും ടെസ്റ്റൊക്കെ ഉണ്ടാവും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ സംഭവം നമുക്ക് ഈ എയർ എല്ലാം പ്യൂരിഫൈ ചെയ്ത് നല്ല ക്ലിയർ ആക്കി തരും. അപ്പോൾ എന്തായാലും ഈ ഒരു ഐറ്റം ആഡ് ചെയ്യാം. അത് കാരണം ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഡയറക്റ്റ് സിമ്പിളായിട്ട് ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ഡയറക്റ്റായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം ബഡ്ജറ്റഡ് ആയിട്ടുള്ളൊരു ഐറ്റം ആണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കുകയാണെങ്കിൽ ഞാൻ ലിങ്ക് ആയി. ഇനി നമുക്ക് ചെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ കൂടുതലുള്ള ഫുള്ള് റിക്ലൈനർ ചെയർസ് ആണ്. അതായത് മാനുവൽ റിക്ലൈനർ ചെയർസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പറേഷൻ ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഈ സൈഡിലൊരു ബട്ടൺ ഉണ്ടാവും, ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടാം. ഇതുപോലെ വരും ബാക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫുൾ ചെയ്ത് കഴിഞ്ഞാൽ, സിമ്പിളായിട്ട് ഇങ്ങനെ ഫുൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കിടന്നുകൊണ്ട് നമുക്ക് സിനിമ കാണാം. അതാണ് റിക്ലൈനർ ചെയർസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ റിക്ലൈനേഴ്സ് മാത്രമല്ല, ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട് ചെയർസിൽ. ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ സാധാ പുഷ് ബാക്ക് ഉണ്ട്, അതായത് തിയേറ്റർ പുഷ് ബാക്ക് ഉണ്ട്, സോഫ പുഷ് ബാക്ക് ഉണ്ട്, സാധാ സോഫ ചെയർസ്. അങ്ങനെ പല ടൈപ്പുള്ള ചെയർസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ റിക്ലൈനർ തന്നെ മാനുവലും ഉണ്ട്, ഇത് മാനുവലാണ്. ഇനി ഇതുപോലെ തന്നെ മോട്ടറൈസറും ഉണ്ട്. മോട്ടറൈസർ ജസ്റ്റ് മുമ്പ് ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് ഇതേപോലെ ഡയറക്ഷനിൽ വരും. മാനുവൽ ആകുമ്പോൾ നമ്മൾ ഇനി ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഴുന്നേറ്റെടുത്തിട്ട് കാലുകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം സക്സസ്. നമുക്ക് ഇരുന്നുകൊണ്ട് സിനിമ കാണാം. അപ്പം ഇനി നമുക്ക് പ്രൊജക്ടറിലേക്ക് വരികയാണെങ്കിൽ ഒപ്റ്റോമയുടെ UHD 35+ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്ടറാണ്. ഫുള്ള് 4K 2 4K ആയിട്ടുള്ള ഒരു പ്രൊജക്ടറാണ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്. സ്പീക്കർ പാക്കേജിലേക്ക് വരികയാണെങ്കിൽ ഫ്രണ്ട് ലെഫ്റ്റും ഫ്രണ്ട് റൈറ്റും കൊടുത്തിട്ടുള്ളത് നമ്മുടെ വാർഫുഡേലിൻ്റെ ഡയമണ്ട് സീരീസിൽ വരുന്ന 2 ടവർ സ്പീക്കേഴ്സ് ആണ് ഫ്രണ്ട് ലെഫ്റ്റും ഫ്രണ്ട് റൈറ്റും കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ തന്നെ 15 inch ആക്റ്റീവ് സബ്വൂഫർ ആണ് നമ്മൾ സബ്വൂഫർ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. 15 inch ഒരു സബ്വൂഫർ മാത്രം നമ്മൾ കൊടുത്തിട്ടുള്ളൂ. പിന്നെ സെൻ്ററായിട്ട് വരികയാണെങ്കിൽ സെൻ്ററും ബാക്കിയുള്ള സ്പീക്കേഴ്സ് എല്ലാം നമ്മൾ പോൾക്കിലാണ് കൊടുത്തിട്ടുള്ളത്. എലൈറ്റ് സിഗ്നേച്ചർ സീരീസിലുള്ള ES 30 എന്നിട്ടുള്ള മോഡൽ സെൻറ്റർ സ്പീക്കറാണ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതല്ല, നമുക്ക് കൺസീൽഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഓൾറെഡി ടവർ സ്പീക്കർ നമുക്ക് കൺസീൽഡ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് സ്ക്രീൻ സൈസ് ഒരു 135 വേണമെന്ന് ശ്രീ ദുബായിയുടെ ഒരു ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഫ്രണ്ട് സ്പീക്കേഴ്സ് ഒന്നും കൺസീൽഡ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഓൾറെഡി ആളുടെ കയ്യിൽ 2 സ്പീക്കേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും നമുക്ക് ഈ പാക്കേജിൽ കൊള്ളിച്ചുകൊണ്ട് ബഡ്ജറ്റും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോൾക്കിൻ്റെ വാർഫുഡേലിൻ്റെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞിട്ടുള്ള സ്പീക്കർ പാക്കേജാണ്. അറ്റ്മോസിനും ഓറോ 3D കമ്പൈനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ടൈപ്പ് പോൾക്കിൻ്റെ മോഡൽ സ്പീക്കേഴ്സ് ആണ്. ഇപ്പം ഇതിൻ്റെ സീരിയൽ നമ്പർ കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൻ്റെ പൊസിഷനും അതേപോലെ തന്നെ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ഓറോ 3D
അറ്റ്മോസും എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ വന്നുകഴിഞ്ഞാൽ ശ്രീത് ഭൈര വീട്ടിൽ വന്നുകഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ഓറോ ത്രീഡിയും അതുപോലെ തന്നെ അറ്റ്മോസും കമ്പൈൻ ആയിട്ടുള്ള പാക്കേജ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതുതന്നെ ഫുള്ളായിട്ട് അക്വസ്റ്റിക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. വാളിൽ ശ്രീജിത് ഭൈര ആഗ്രഹപ്രകാരമുള്ള മൾട്ടി കളറാണ് നമ്മൾ വാളിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് സിംഗിൾ ടോണിലോ ഡബിൾ ടോണിലോ വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. അപ്പോൾ പുള്ളിക്കൊരു മൾട്ടി കളർ ആഗ്രഹം ഉണ്ടായതിൻ്റെ പേരിലാണ് മൾട്ടി കളറിൽ ഇൻറ്റീരിയർ ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ശ്രീജിത് ഭൈ. ശ്രീജിത് ഭൈ നമ്മുടെ തിയേറ്ററിനെ കുറിച്ച്, തിയേറ്ററിൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് ഒന്ന് എന്താണ് പറയാനുള്ളത്? തിയേറ്ററിൻ്റെ എക്സ്പീരിയൻസ് അതൊരു വലിയ സംഭവമാണല്ലോ. അതെങ്ങനെയാ പറയാ, ഒരു കഥയായിട്ട് പറയേണ്ടി വരും. അധികം കേട്ടിട്ടുണ്ട, നമ്മുടെ പ്രേക്ഷകർ അത്രയും ക്ഷമമുള്ള ആൾക്കാരല്ല. ചുരുക്കി പറയണ ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, സി ബേസിക്കലി ഈ റൂം, ഈ വീട് ഞാൻ മേടിച്ച സമയത്ത് ഈ റൂം ഒരു സിമ്പിൾ തിയേറ്റർ കോൺസെപ്റ്റ് ചെയ്യാനായിരുന്നു പ്ലാൻ. അപ്പോൾ എൻ്റെ കോൺട്രാക്ടർ എടുത്തൊക്കെ പറഞ്ഞ് ഞങ്ങളൊരു ബഡ്ജറ്റൊക്കെ ഇട്ടു. ആ ബഡ്ജറ്റ് വെച്ചിട്ട് ഞാൻ യൂട്യൂബിൽ കയറി നോക്കി. ഞാൻ അതിന് മുമ്പത്തെ സ്റ്റോറി ഒന്നും പറയുന്നില്ല. ചെയ്ത് നോക്കിയപ്പോൾ അതിൽ ഒരു പയ്യൻ ഭാഗ്യ ചാടി കയറി വന്നു. കാര്യം എന്ന് വെച്ചാൽ കുറേ പേരെ കണ്ടു, എൽ ബി എസ് പിന്നെ അതേമാതിരി കുറച്ച് പേര് അങ്ങനെ അവരെയും കണ്ടായിരുന്നു. പക്ഷേ ഭാഗ്യയിൽ എനിക്കൊരു ഇത് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കോൺടാക്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് എനിക്ക് റെസ്പോൺസ് വന്നത്, അതായത് രാവിലെ ഞാനും ഭാഗ്യം തമ്മിലൊരു കോമൺ കാര്യം കൂടിയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു ക്രിക്കറ്റ് പ്ലെയേഴ്സാണ്, ക്രിക്കറ്റ് സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാവിലെ കളിക്കാൻ പോവാണ്, ഭാഗ്യം കളിക്കാൻ പോകണം. അപ്പോൾ രാവിലെ വിളിച്ചു, അപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ തിയേറ്റർ ഉണ്ട്. അപ്പോൾ എന്താണ് ഇത്രയും രാവിലെ ദുബായ് എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ ഓൾമോസ്റ്റ് അവിടുത്തെ ഒരു 5:30, ഇവിടുത്തെ ഒരു 7:30. അപ്പോൾ ഭാഗ്യം പറഞ്ഞു ഞാൻ കളിക്കാൻ പോവാം, എന്താണ് ക്രിക്കറ്റ്. അപ്പോൾ ക്രിക്കറ്റ് വലിയ സംസാരം. അങ്ങനെ ഞങ്ങൾ തിയേറ്ററിലേക്ക് എത്തി. തിയേറ്ററിലെത്തിയിട്ട് ഭാഗ്യം എനിക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ സദ്യക്കൊക്കെ ലിസ്റ്റ് തരാൻ ഒരു വലിയ ലിസ്റ്റ് തന്നു, 1, 2, 3, 4, 5, 6, 7, 8 എന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു ഭാഗ്യ എൻ്റെ കയ്യിൽ കുറച്ച് നല്ലുണ്ട്, ഭാഗ്യ ഇതൊക്കെ എനിക്ക് ചെയ്തു തരണം. ഭാഗ്യ പറഞ്ഞു ആ ചേട്ടാ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ഫ്ലെക്സിബിൾ ആണ്. ഫസ്റ്റ് പോയിന്റ് റെസ്പോൺസ്, അത് എപ്പോൾ വിളിച്ചാലും റെസ്പോൺസീവ് ആണ് പുള്ളി. സെക്കൻഡ് പോയിന്റ് ഫ്ലെക്സിബിൾ ആണ് പുള്ളി. തേർഡ് പോയിന്റ് പ്രൊഫഷണൽ ആണ്. അപ്പോൾ പുള്ളിയുടെ വർക്ക് ഞാൻ വീട്ടിലൊന്നും ഉണ്ടായില്ല. അപ്പോൾ നമ്മളിപ്പോൾ ആസ് എ ഞാനൊരു ദുബായിലാണ് ഞാനുള്ളത്. ദുബായിൽ നിന്ന് ഞാൻ എന്തായാലും ചെയ്യുമ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ചാവി കൊടുക്കുമ്പോൾ വിശ്വസിച്ച് ഏൽപ്പിച്ച് കൊടുക്കാൻ പറ്റിയ ഒരാളാണ് ഭാഗ്യ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ എക്സ്ട്രാ സ്പില്ലിങ്ങോ അല്ലെങ്കിൽ വേസ്റ്റോ അല്ലെങ്കിൽ എനിക്ക് എന്താ വേണ്ടത് ആ സാധനം. അപ്പോൾ ഞാൻ ഇപ്പോൾ 4 ദിവസം ലീവ് കിട്ടിയപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ വന്ന് നോക്കിയത് ഞാൻ എന്താണോ കണ്ടത് അത് തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന തിയേറ്ററിൽ. അപ്പോൾ ഞാൻ ഭാഗ്യോട് ചോദിച്ചു, ഭാഗ്യ എനിക്ക് കുറച്ച് മോഡിഫൈ അത് എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ആൾ തന്നെ അതെല്ലാം മാറ്റി. സോ ഹീസ് എൻ ഓണർ, ഹീസ് എ പ്രൊഫഷണൽ ആൻഡ് ഹീ ഈസ് എ ടെക്നിക്കൽ ഗായ് ഹൂ വിൽ ഡു എവറിഥിങ്. അപ്പോൾ എല്ലാം ചെയ്യുന്നത് പുള്ളി തന്നെയാണ്. പുള്ളിയുടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്, കുറേ പേരുണ്ട്. പക്ഷേ ഹീ പുട്സ് ഹിസ് ഐസ് ഓൺ എവറിഥിങ്. അതായത് ഓരോ കാര്യങ്ങളിലും പുള്ളിയുടെ ഒരു ആ ഒരു ഇപ്പോൾ നമ്മൾ പറയില്ലേ ഓറ 3D ഗോഡ്സ് വോയിസ്, അതേമാതിരിയാണ് ഈ പുള്ളിയുടെ തിയേറ്ററിൽ പുള്ളിയുടെ കണ്ടൻറ് കയ്യെ എല്ലാം അവിടുത്തെ എത്തും. സോ ഫ്രം ദ സ്റ്റാർട്ട് ഓഫ് നമ്മുടെ തുണിയുടെ കളർ തൊട്ട് നമ്മുടെ ഇപ്പം ഞാൻ ചോദിച്ചു സ്ക്രീനിക്ക് 150 സ്ക്രീൻ ഇത് വന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു ശ്രീത് ഭൈ അതെ 150 സ്ക്രീൻ ഇതൊന്നും വെക്കാൻ പറ്റില്ല, നമ്മുടെ റൂമിൻ്റെ വിഡ്ത് പ്രകാരം ഇത്ര പറ്റില്ല. പുള്ളി നമ്മൾ പറഞ്ഞു തരുന്ന എന്താ കാരണം എന്ന്, ഓക്കെ, സൗണ്ടിൻ്റെ ക്വാളിറ്റി പുള്ളി എനിക്ക് പറഞ്ഞു തന്നെ, അറ്റ്മോസ്ഫിയറിൻ്റെ ഡിഫറൻസ് എന്താണ്, ഓരോ 3D ഡിഫറൻസ് എന്താണ് വേണ്ടത്, നമ്മൾ ഫ്യൂച്ചറിസ്റ്റിക് എന്താ വെക്കേണ്ടത്. ഞാൻ പറഞ്ഞു ഞാൻ ആപ്പിൾ TV കൊണ്ടുവരാം. ആപ്പിൾ TV കൊണ്ടുവന്നാൽ കുഴപ്പമില്ല, NVIDIA ഷീൽഡ് വെച്ചാലാണ് റൈറ്റ് കണ്ടൻറ്റ് വരാം. അപ്പോൾ ഓരോ പോയിന്റും ഓരോ സ്പീക്കറിൽ വരുന്ന വോൾട്ടേജ് തൊട്ട് ഓരോ കേബിൾ ഉപയോഗിക്കുന്ന കണ്ടന്റ് തൊട്ട് അതിലുപയോഗിക്കുന്ന കോപ്പർ തൊട്ട് അതിലുപയോഗിക്കുന്ന എന്താ പറയുക 4K native വരാൻ വരെയുള്ള കാര്യങ്ങൾ വരെ ആൾക്കറിയാം. ആ കാര്യം വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുകയും ചെയ്യും. അതായിരുന്നു എനിക്ക് ആ പുള്ളിയിലുള്ള അല്ലെങ്കിൽ ഭാഗ്യയിലുള്ള ഒരു എന്താ പറയുക ഒരു അട്രാക്റ്റീവ് അല്ലെങ്കിൽ ഒരു ഒരു വോട്ട് ടു സേ ഒരു ഗോഡ്സ് ഗിഫ്റ്റ് ടു ദിസ് തിങ് വിച്ച് ഐ ഗോട്ട്. അത്രേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. ഒരു തിയേറ്റർ എന്ന കോൺസെപ്റ്റിൽ പോവാണെങ്കിൽ ഡോണ്ട് ഗോ ഫോർ ലിമിറ്റഡ് വേർഷൻ. നമ്മളെല്ലാവരും വിചാരിക്കും ഓക്കെ ബഡ്ജറ്റാണ് കൺസിഡർ ചെയ്യുന്നത്. ബഡ്ജറ്റ് ചെറുതായിട്ട് കൂട്ടിയാലും ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഇതിനു വേണ്ടി ചെയ്യാൻ എന്ത് വേണമെങ്കിലും. പിന്നെ ഈ ചങ്ങായിയോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റിൽ എന്താണോ അതിലാൾ ചെയ്തു തരും. അത്രേ എനിക്ക് പറയാനുള്ളൂ. പ്രോബബിലി ചിലവർക്ക് ഒരു ലോ സ്കെയിലായിരിക്കാം, മിഡ് സ്കെയിലായിരിക്കാം, ഹൈ സ്കെയിലായിരിക്കാം. അതിൽ മാച്ച് ചെയ്യുന്ന കാര്യങ്ങൾ പുള്ളിക്ക് റൈറ്റ് പ്രൊഡക്റ്റിനെ പറ്റി റൈറ്റ് തിങ്ങിനെ പറ്റിയിട്ട് ഇത്രയും ഫ്ലെക്സിബിൾ ആയ മനുഷ്യൻ ഞാൻ കണ്ടിട്ടില്ല. രാവിലെ അല്ല ടൈമിംഗ് സി ഡോണ്ട് സീ ദ ടൈം ഫ്രം 8 to 5 നോ അതല്ല പുള്ളി. ഹി കംസ് പ്രോബബ്ലി അറ്റ് 10 ഫിനിഷസ് അറ്റ് 12. അപ്പം നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഫ്ലെക്സിബിലിറ്റി അതിനനുസരിച്ച് അത്രയും വിശ്വസിച്ച് സെക്യൂർഡ് ആയിട്ട് ഏൽപ്പിക്കാൻ പറ്റിയ ഒരാളാണ് ഭാഗ്യ. ആൻഡ് ഹീ വിൽ ഗിവ് യു ദ റൈറ്റ് തിങ് വിച്ച് ഹി പ്രോമിസ്ഡ് ആൻഡ് ഇൻ യുവർ ബഡ്ജറ്റ്. ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഗോ ഫോർ ഹിം ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഭാഗ്യ. ഓക്കെ, താങ്ക് യു. താങ്ക് യു. നല്ല തുണി തന്നതിന് ദെൻ എനിക്കും പ്രേക്ഷകരോട് പറയാനുള്ളത് ഇതിൽ ഞാനിപ്പോൾ എന്ത് പറയാനാണ്, വളരെ സന്തോഷം. താങ്ക് യു ഭാഗ്യ. താങ്ക്സ് എ ലോട്ട്.
എല്ലാവർക്കും നമ്മുടെ തിയേറ്റർ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ വീട്ടിലൊരു തിയേറ്റർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ ബന്ധപ്പെടുക. അപ്പോൾ ഓറോ 3D അറ്റ്മോസും നമുക്ക് കമ്പൈൻ ആയിട്ട് ചെയ്യാം, എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പൊ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു തിയേറ്റർ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ആഗ്രഹം ഉള്ള ആൾക്കാരാണ് കൂടുതലും ചെയ്യുന്നത്. അതുപോലെ തന്നെ പൈസ ഒരു മാനദണ്ഡമല്ല നമുക്ക്. ഇപ്പോൾ ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് ഒരുപാട് തിയേറ്റർ ചെയ്യുന്നുണ്ട്. ചെറിയ ബഡ്ജറ്റോ കൂടിയ ബഡ്ജറ്റോ, ബഡ്ജറ്റ് നമുക്കൊരു വിഷയമല്ല. അപ്പോൾ അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ഈ ഒരു പാക്കേജ് ആയിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ BM ഹോം സിനിമാസുമായിട്ട് ബന്ധപ്പെടുക. നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ എല്ലാ വീഡിയോയിലും ചെയ്യുന്ന പോലെ നമ്മുടെ നമ്പർ ഇത് വീഡിയോയിലും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഇതേപോലെ ഒരു തിയേറ്റർ ചെയ്യാൻ നിങ്ങൾക്കും ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ തീർച്ചയായും നമ്മളുമായി ബന്ധപ്പെടുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ തീർച്ചയായും തന്നെ എനേബിൾ ചെയ്യണം. അപ്പോൾ ഇതുപോലെ മനോഹരമായ തിയേറ്റർ വീഡിയോകൾ വീണ്ടും കാണുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടി നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഒരുപാട് ആൾക്കാർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, അപ്പോൾ നമ്മുടെ കണ്ടൻറ്റ് പലരിലേക്ക് എത്തുന്നില്ല. അപ്പോൾ ഒരുപാട് പേര് പല ആൾക്കാരും വീഡിയോ അല്ലെങ്കിൽ തിയേറ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്നെ വിളിക്കുന്നു, ബായ് നിങ്ങളെ വീഡിയോ കാണാൻ വളരെ ലേറ്റായി പോയി, അങ്ങനെയാണ് ഇങ്ങനെയാണ് അതും. അപ്പോൾ നമുക്ക് കുറച്ചുകൊണ്ട് വീഡിയോയുടെ കാര്യത്തിൽ കുറച്ചുകൊണ്ട് നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തിയിട്ടുണ്ട്. എന്നാലും നമുക്ക് മറ്റുള്ള അത്രയ്ക്കും ഞാൻ പറയുന്നില്ല, എന്നാലും മാക്സിമം നമ്മളെ എഫർട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു കിടിലൻ തിയേറ്റർ വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും ഇവിടെ പറയുന്നു BM ഹോം സിനിമാസിന് വേണ്ടി നിങ്ങളുടെ സ്വന്തം ബാക്കി രാജ്യം.